നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് മത്സരവുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം എഫ് സി ഗോവക്കെതിരെയാണ്. തങ്ങളുടെ വിജയ വഴിയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കഴിഞ്ഞു പോയ മുംബൈക്കെതിരായിട്ടുള്ള മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽവി വഴങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് തന്നെയാണ്. മത്സരത്തിൽ മാർക്കോ ലെസ്കോവിച്ചിന്റെ അഭാവം ഡിഫൻസിൽ ഉടനീളം കാണാൻ സാധിച്ചു. താരം മുംബൈക്കെതിരായിട്ടുള്ള മാച്ചിൽ കളിക്കാത്തത് ടീമിനെ സംബന്ധിച്ച് വളരെ തിരിച്ചടി നൽകിയ കാര്യം കൂടിയായിരുന്നു. ഇപ്പോഴിതാ ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തിരിച്ചടി നൽകുന്ന വാർത്തയാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് മാർക്കോ ലെസ്കോവിച്ച് അടുത്ത എഫ് സി ഗോവക്കെതിരെയുള്ള മാച്ചിലും കളിച്ചേക്കില്ല എന്നുള്ളതാണ്. റിപ്പോർട്ടേഴ്സൊക്കെ വ്യക്തമാക്കുന്ന പ്രകാരം താരത്തിന് കാഫ് ഇഞ്ചുറിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത എഫ് സി ഗോവക്കെതിരെയുള്ള മാച്ചിൽ ലെസ്കോവിച്ച് കളിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. മാത്രമല്ല മാർക്കോ ലെസ്കോവിച്ച് ഇല്ലാത്ത ഡിഫൻസ് കഴിഞ്ഞ മത്സരത്തിൽ വളരെ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ആരാധകർ ഏറെ നിരാശയിലാണിപ്പോൾ. എന്തായാലും ലെസ്കോവിച്ചിന്റെ ഇഞ്ചുറി എത്രയും വേഗം മാറട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായ സഹൽ അബ്ദുൽ സമദിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം പല ഇന്ത്യൻ താരങ്ങളും വിദേശ ക്ലബ്ബുകളിൽ പോയി കളിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. താരങ്ങളുടെ പരിചയ സമ്പത്തും അതുപോലെ തന്നെ ടെക്നിക്കുകളൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പല ഇന്ത്യൻ താരങ്ങളും വിദേശ ക്ലബ്ബുകളിലൊക്കെ പോയി കളിക്കുന്നത്. ഇപ്പോൾ gold.com പോലത്തെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം മലയാളി താരമായ സഹൽ അബ്ദുൽ സമദിനെ സ്വന്തമാക്കാനായിട്ട് എ ലീഗിലെ വമ്മൻ ക്ലബ്ബായ മെൽബൺ സിറ്റി എഫ് സിക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. സഹലിനെ ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് മെൽബൺ സിറ്റി എഫ് സി. ഏഷ്യൻ സൈനിങ് എന്ന നിലയിലാണ് സഹലിനെ മെൽബൺ സിറ്റി എഫ് സി സ്വന്തമാക്കുക. എന്തായാലും ഈ ഒരു നീക്കം നടക്കുമോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം. എന്തായാലും എ ലീഗിലെ വമ്മൻ ക്ലബ്ബായ മെൽബൺ സിറ്റി എഫ് സിയിൽ സഹലിന് കളിക്കാനായിട്ട് അവസരങ്ങളൊക്കെ ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയായിരിക്കും അത്. എന്തായാലും ഈ ഒരു ട്രാൻസ്ഫർ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കയറാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ഡബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.